സർക്കാരിനെതിരായ സമരം ശക്തമാക്കാൻ യു ഡി എഫ്. മെയ് രണ്ടാം വാരം സെക്രട്ടേറിയറ്റ് വളഞ്ഞ് സമരം നടത്തുമെന്ന് നേതാക്കൾ യു ഡി എഫ് യോഗത്തിന് ശേഷം പറഞ്ഞു. കക്ഷി നേതാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് എല്ലാ മാസവും യു ഡി എഫ് യോഗം ചേരും. നിയമസഭയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കഴിഞ്ഞെന്ന് യോഗം വിലയിരുത്തി. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഇനി സമരം ഏത് നിലയിൽ മുന്നോട്ടു പോകാനാണ് തീരുമാനം? ഒപ്പം ആർ എസ് പി കൃത്യമായ കൂടിയാലോചന നടക്കുന്നില്ല എന്ന വിമർശനം ഉയർത്തിയിരുന്നല്ലോ, അതിന് എന്തു പരിഹാരമാണ് യോഗം കണ്ടെത്തിയിട്ടുള്ളത്? തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം സാധാരണയായി യു ഡി എഫിന്റെ നേതൃയോഗം കഴിഞ്ഞതിന് ശേഷം നടത്തേണ്ടതാണ്. പക്ഷേ അത്തരത്തിലൊരു വാർത്താ സമ്മേളനത്തിലേക്ക് ഒന്നും നേതൃയോഗം കടന്നില്ല. നാളെയായിരിക്കും കെ പി സി സി ഓഫീസിൽ വെച്ച് മുതിർന്ന നേതാക്കൾ മാധ്യമങ്ങളെ കാണുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം മെയ് രണ്ടാം വാരം സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ട് ഒരു സമരത്തിലേക്ക് കടക്കും എന്ന സൂചനയാണ് നമുക്ക് നേതാക്കളുമായുള്ള സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ നിയമസഭയ്ക്കുള്ളിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ കഴിഞ്ഞു എന്ന കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയുമാണ്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ആർ എസ് പി അടക്കമുള്ള കക്ഷികൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളുടെ പരസ്യമായി നേതൃത്വത്തിനെതിരെ വിമർശനമുണ്ടയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ കൂടിയാലോചനകൾ ഈ യു ഡി എഫിന്റെ നേതൃയോഗത്തിൽ ഉണ്ടായിരിക്കുന്നു. എല്ലാ മാസവും ഇത്തരത്തിൽ മീറ്റിംഗുകൾ നടത്തിക്കൊണ്ട് യു ഡി എഫിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികളിലേക്കാണ് കടന്നിരിക്കുന്നത്. അഭിലാഷ്.